പുതിയ അധ്യയന വർഷത്തെ ക്ലാസുകൾ നയൻറ്റി പ്ലസ് മൈ ട്യൂഷൻ ആപ്പിൽ ആരംഭിച്ചിരിക്കുന്നു മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനമാണ് ഇന്നത്തെ കോവിഡ് അവലോകന യോഗത്തിന് ശേഷമാണ് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം നടത്തുന്നത് ഇന്നത്തെ കോവിഡ് കണക്കുകൾ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് ഓരോ ജില്ലകളുടെയും രോഗികളുടെ വിശദാംശങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ മുഖ്യമന്ത്രി ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ പ്രഖ്യാപിക്കും മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിലേക്ക് തത്സമയം സംസ്ഥാനത്ത് ഇന്ന് ഇരുപത്തൊന്നായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത് തൊണ്ണൂറ്റി ആറായിരത്തി മുന്നൂറ്റി എഴുപത്തെട്ട് പരിശോധനകൾ നടന്നതിലാണിത് ഇപ്പോൾ രണ്ട് ലക്ഷത്തി മുപ്പത്തിരണ്ടായിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് പേരാണ് ചികിത്സയിലുള്ളത് ഇന്ന് കോവിഡ് ബാധിച്ച് മരണമടഞ്ഞവരുടെ എണ്ണം ഇരുപത്തെട്ടാണ് ഇന്ന് രോഗം ബാധിച്ചവരുടെ എണ്ണത്തിലുണ്ടായ കുറവ് എന്തെങ്കിലും ആശ്വാസത്തിൻ്റെ സൂചനയല്ല ഇന്നലെ അവധിയായതിനാൽ ടെസ്റ്റിങ്ങിൽ വന്ന കുറവാണ് അതിൽ പ്രതിഫലിച്ചത് കോവിഡ് വ്യാപനം ആശങ്കാജനകമായി തുടരുന്ന സാഹചര്യത്തിൽ നിയന്ത്രണങ്ങളും പ്രതിരോധ നടപടികളും കർശനമാക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കാൻ ഇന്ന് സർവകക്ഷി യോഗം ചേർന്നു നിയന്ത്രണങ്ങൾ കർശനമായി തുടരണമെന്ന ഏകാഭിപ്രായമാണ് യോഗത്തിലുണ്ടായത് രോഗവ്യാപനം നിയന്ത്രിക്കുന്നതിന് സർക്കാർ സ്വീകരിക്കുന്ന എല്ലാ നടപടികൾക്കും യോഗം പൂർണ്ണ പിന്തുണ അറിയിച്ചു എന്നത് സ്വാഗതാർഹമാണ് സമ്പൂർണ്ണ ലോക്ക്ഡൗണിലേക്ക് ഇപ്പോൾ പോകേണ്ടതില്ല എന്ന സർക്കാർ നിലപാട് തന്നെയാണ് യോഗത്തിൽ പങ്കെടുത്ത എല്ലാ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും പങ്കുവച്ചത് എന്നാൽ ഇന്നത്തെ ഗുരുതര സാഹചര്യം കണക്കിലെടുത്ത് കടുത്ത നിയന്ത്രണങ്ങൾ സ്വീകരിക്കേണ്ടി വരും കോവിഡ് മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിക്കാൻ പൊതുസമൂഹം ജാഗ്രത പുലർത്തണമെന്നതാണ് സർവകക്ഷി യോഗത്തിൻ്റെ പൊതു അഭ്യർത്ഥന വോട്ടെണ്ണ വോട്ടെണ്ണൽ നടക്കുന്ന മെയ് രണ്ടിനും അടുത്ത ദിവസങ്ങളിലും ഏർപ്പെടുത്തേണ്ട നിയന്ത്രണങ്ങളെക്കുറിച്ചും യോഗം ചർച്ച ചെയ്യുകയുണ്ടായി ആഹ്ലാദ പ്രകടനങ്ങൾ പൂർണമായും ഒഴിവാക്കണം എന്ന നിലപാടാണ് യോഗം ഏകണ്ഠമായി സ്വീകരിച്ചത് വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ അതുമായി ബന്ധപ്പെട്ട ചുമതലകളുള്ളവർ മാത്രം പോയാൽ മതി പൊതുജനങ്ങൾ വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ പോകരുതെന്നാണ് തീരുമാനം വോട്ടെണ്ണുന്നതിന് നിയോഗിക്കപ്പെട്ട ഉദ്യോഗസ്ഥർ രാഷ്ട്രീയ കക്ഷികളുടെ കൗണ്ടിംഗ് ഏജൻറ്റുമാർ പ്രവർത്തകർ എന്നിവർക്ക് മാത്രമേ വോട്ടെണ്ണൽ കേന്ദ്രത്തിലേക്ക് പ്രവേശനമുണ്ടാവൂ രണ്ട് ഡോസ് വാക്സിൻ എടുത്തവർക്കും എഴുപത്തിരണ്ട് മണിക്കൂറിനകം നടത്തിയ ആർ ടി പി സി ആർ പരിശോധനയുടെ ഫലം നെഗറ്റീവായവർക്കും മാത്രമായി വോട്ടെണ്ണൽ കേന്ദ്രത്തിലേക്കുള്ള പ്രവേശനം പരിമിതപ്പെടുത്തും ഉദ്യോഗസ്ഥരായാലും ഈ നിബന്ധന പാലിച്ചിരിക്കണം എല്ലാവിധ ആൾക്കൂട്ടങ്ങളും കൂടിച്ചേരലുകളും ഒഴിവാക്കുക എന്നതാണ് രോഗവ്യാപനം തടയാനുള്ള മാർഗങ്ങളിൽ ഏറ്റവും പ്രധാനം അടച്ചിട്ട ഹോളുകളിൽ രോഗവ്യാപനത്തിന് വലിയ സാധ്യതയുണ്ടെന്ന് നാം മനസ്സിലാക്കണം വിവാഹ ചടങ്ങുകൾക്കും ഇപ്പോൾ എഴുപത്തഞ്ച് പേരെയാണ് പരമാവധി അനുവദിച്ചിട്ടുള്ളത് ഗുരുതര സാഹചര്യം കണക്കിലെടുത്ത് അത് അൻപതിലേക്ക് ചുരുക്കാനാണ് ധാരണ വിവാഹം ഗൃഹപ്രവേശം തുടങ്ങിയ പരിപാടികൾ നടത്തുന്നതിന് മുൻകൂറായി കോവിഡ് ജാഗ്രതാ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യണമെന്ന് നിശ്ചയിച്ചിട്ടുണ്ട് മരണാനന്തര ചടങ്ങുകൾക്ക് പരമാവധി ഇരുപത് പേർ എന്ന് നിജപ്പെടുത്തേണ്ടതുണ്ട് ഒരു കാരണവശാലും പരമാവധിയിൽ അപ്പുറം പോകാൻ പാടില്ല ആരാധനാലയങ്ങളിലും കർശനമായ നിയന്ത്രണങ്ങൾ ആവശ്യമുണ്ട് റമദാൻ കാലമായതുകൊണ്ട് പള്ളികളിൽ പൊതുവെ ആളുകൾ കൂടാൻ സാധ്യതയുണ്ട് ഇന്നത്തെ സാഹചര്യത്തിൽ പരമാവധി അൻപത് പേരെ മാത്രമേ പങ്കെടുപ്പിക്കാൻ പാടുള്ളൂ ചെറിയ പള്ളികളാണെങ്കിൽ എണ്ണം ഇതിലും ചുരുക്കേണ്ടി വരും ഇക്കാര്യം ജില്ലാ കലക്ടർമാർ അതാതിടത്തെ മതനേതാക്കളുമായി ആലോചിച്ച് തീരുമാനമെടുക്കണം നമസ്കരിക്കാൻ പോകുന്നവർ പായ സ്വന്തമായി കൊണ്ടുപോകുന്നതാണ് നല്ലത് ദേഹശുദ്ധി വരുന്നതിന് ടാങ്കിലെ വെള്ളത്തിന് പകരം പൈപ്പ് വെള്ളം ഉപയോഗിക്കണം പല പള്ളികളും ഇത്തരം നിയന്ത്രണങ്ങൾ നേരത്തെ പാലിച്ചിട്ടുണ്ട് ആരാധനാലയങ്ങളിൽ ഭക്ഷണവും തീർത്ഥവും നൽകുന്ന സമ്പ്രദായം തൽക്കാലത്തേക്ക് ഒഴിവാക്കണം സിനിമാ തിയേറ്റർ ഷോപ്പിംഗ് മാൾ ജിംനേഷ്യം ക്ലബ്ബ് സ്പോർട്സ് കോംപ്ലക്സ് വിനോദ പാർക്ക് ബാറുകൾ വിദേശ മദ്യ വിൽപ്പന കേന്ദ്രങ്ങൾ ഇവയുടെ എല്ലാം പ്രവർത്തനം തൽക്കാലം വേണ്ടെന്ന് വെക്കേണ്ടി വരും എല്ലാ യോഗങ്ങളും ഓൺലൈൻ വഴി മാത്രമേ നടത്താനാവൂ സർക്കാരുമായി ബന്ധപ്പെട്ട യോഗങ്ങൾ ഇപ്പോൾ തന്നെ ഓൺലൈനിലാണ് സർക്കാർ ഓഫീസുകളിൽ അൻപത് ശതമാനം ജീവനക്കാർ പ്രൊട്ടേഷൻ അടിസ്ഥാനത്തിൽ ഹാജരായാൽ മതിയെന്ന് തീരുമാനിച്ചിട്ടുണ്ട് ആരോഗ്യം റവന്യൂ പോലീസ് എന്നീ വകുപ്പുകളും ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട മറ്റ് ഓഫീസുകളും എല്ലാ ദിവസവും നിർബന്ധമായും പ്രവർത്തിക്കണം സ്വകാര്യ സ്ഥാപനങ്ങളും അവരുടെ ജീവനക്കാരുടെ എണ്ണം കഴിയാവുന്നത്ര പരിമിതപ്പെടുത്തണം ജനിതക മാറ്റം വന്നതും തീവ്ര രോഗവ്യാപന ശേഷിയുള്ളതുമായ വൈറസ് സംസ്ഥാനത്തിൻ്റെ പല ഭാഗത്തും കണ്ടെത്തിയിട്ടുണ്ട് അത്തരം പ്രദേശങ്ങൾ പൂർണമായും അടച്ചിടേണ്ടി വന്നു ആൾക്കൂട്ടമുണ്ടാകുന്ന എല്ലാവിധ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ പരിപാടികളും മതപരമായ ചടങ്ങുകളും ഒഴിവാക്കണം വാരാന്ത്യത്തിൽ ഏർപ്പെടുത്തിയ ലോക്ക്ഡൗണിന് ലോക്ക്ഡൗണിന് സമാനമായ നിയന്ത്രണങ്ങളോട് ജനങ്ങൾ നന്നായി സഹകരിച്ചിട്ടുണ്ട് ഇന്നത്തെ സാഹചര്യത്തിൽ വാരാന്ത്യത്തിലുള്ള പ്രത്യേക നിയന്ത്രണം തുടരും അത്യാവശ്യ സർവീസുകൾ മാത്രമേ അന്നുണ്ടാകൂ സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങൾക്ക് ശനിയാഴ്ച അവധി നൽകിയിട്ടുണ്ട് ഒന്നര വർഷത്തോളമായി നാം കോവിഡിനോടൊപ്പമാണ് ജീവിക്കുന്നത് ഇനിയും ഏറെക്കാലം ഈ രീതിയിൽ മുന്നോട്ട് പോകേണ്ടി വരും ഈ പ്രതിസന്ധിയെ നാം യോജിച്ച് നേരിടണം ആദ്യഘട്ടത്തിൽ സർക്കാരും രാഷ്ട്രീയ പാർട്ടികളും പൊതുജനങ്ങളും കൂട്ടായി ശ്രമിച്ചതിൻ്റെ ഫലമായി രോഗവ്യാപനവും മരണവും വലിയ അളവിൽ നിയന്ത്രിക്കാൻ കേരളത്തിന് കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത് ആയപ്പോൾ പ്രതിദിനം പതിനൊന്നായിരം കേസുകൾ വരെ ഉണ്ടായിരുന്നു പിന്നീടത് രണ്ടായിരത്തിന് താഴെയായി പ്രാദേശിക സ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുപ്പ് നടന്ന ഘട്ടത്തിൽ ടെസ്റ്റ് പോസിറ്റീവ് റേറ്റ് പതിനൊന്ന് ശതമാനമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്ന് ആയപ്പോൾ ടി പി ആർ മൂന്ന് ശതമാനത്തിലേക്ക് കുറച്ചു കൊണ്ടുവരാൻ നമുക്ക് കഴിഞ്ഞു എന്നാൽ ഉടനെയാണ് രണ്ടാം തരംഗമുണ്ടായത് ടി പി ആർ ഇപ്പോൾ ഇരുപത് ശതമാനവും അതിനു മുകളിലുമാണ് പ്രതിദിനം കേസുകളുടെ എണ്ണം ലക്ഷം കടന്നു അതിവേഗം പടരുന്ന വൈറസിൻ്റെ ബ്രിട്ടീഷ് വകഭേദവും കൂടുതൽ മാരകമായ സൗത്ത് ആഫ്രിക്കൻ വകഭേദവും കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും കണ്ടെത്തിയിട്ടുണ്ട് യു കെ വകഭേദം കൂടുതൽ കണ്ടിട്ടുള്ളത് വടക്കൻ ജില്ലകളിലാണ് ഈ സാഹചര്യത്തിൽ നിയന്ത്രണങ്ങൾ കർക്കശമാക്കിയില്ലെങ്കിൽ രോഗവ്യാപനം വർദ്ധിക്കാനാണ് സാധ്യത അതുകൊണ്ട് നാം അതീവ ജാഗ്രത പുലർത്തേണ്ടതുണ്ട് നിലവിലുള്ള സാഹചര്യം കണക്കിലെടുത്ത് സർക്കാർ സ്വകാര്യ വിദ്യാലയങ്ങളിലെ ക്ലാസുകൾ പൂർണമായും ഓൺലൈനിൽ മതിയേം തീരുമാനിച്ചിട്ടുണ്ട് വിദ്യാർത്ഥികൾ താമസിക്കുന്ന ഹോസ്റ്റലുകളിലും കർശന നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ് കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കാത്ത മാർക്കറ്റുകളും മാളുകളും രണ്ട് ദിവസം പൂർണമായും അടച്ചിടും കോവിഡ് മാനദണ്ഡങ്ങളുടെ ലംഘനത്തിൻ്റെ തോതനുസരിച്ച് ഇത്തരം അടച്ചിടലുകൾ കൂടുതൽ ദിവസത്തേക്ക് വേണ്ടതുണ്ടെങ്കിൽ കൂടുതൽ ദിവസങ്ങൾ അടച്ചിടും രാത്രി ഒൻപത് മണി മുതൽ പുലർച്ചെ അഞ്ച് മണിവരെയുള്ള രാത്രികാല നിയന്ത്രണം ഏപ്രിൽ ഇരുപത് മുതൽ സംസ്ഥാന നിലവിൽ വന്നിട്ടുണ്ട് ഈ സമയങ്ങൾ ഒരു തരത്തിലുള്ള ഒത്തുചേരലും പാടില്ല എന്നാൽ അവശ്യ സേവനങ്ങൾക്കും ആശുപത്രികൾ മരുന്ന് ഷോപ്പുകൾ പാൽ വിതരണം മാധ്യമങ്ങൾ എന്നിവയ്ക്കും ഈ നിയന്ത്രണത്തിൽ നിന്നും ഒഴിവ് നൽകിയിട്ടുണ്ട് രാത്രികാല നിയന്ത്രണവും നമുക്ക് തുടരേണ്ടി വരും കടകളും റെസ്റ്റോറൻറ്റുകളും രാത്രി ഏഴ് മുപ്പത് വരെയാണ് പ്രവർത്തിക്കുന്നത് ആ നിയന്ത്രണം തുടരേണ്ടി വരും എന്നാൽ രാത്രി ഒൻപത് മണിവരെ റെസ്റ്റോറൻറ്റുകൾ ഭക്ഷണം പാഴ്സലായി നൽകാവുന്നതാണ് കടകൾ പ്രവർത്തിക്കുമ്പോൾ ആളുകൾ തമ്മിലുള്ള സമ്പർക്കം പരമാവധി കുറക്കണം കഴിയുന്നത്ര ഹോം ഡെലിവറി നടത്താൻ സ്ഥാപനങ്ങൾ തയ്യാറാവണം റേഷൻ കടകളുടെ പ്രവർത്തന സമയം ചുരുക്കണമെന്ന ആവശ്യം ഉയർന്നിട്ടുണ്ട് അത് പരിശോധിക്കും അതിഥി തൊഴിലാളികൾക്ക് വേണ്ടി എല്ലാ ജില്ലകളിലും കൺട്രോൾ റൂം തുറക്കും അതിഥി തൊഴിലാളികൾ അവർ ഇപ്പോഴുള്ള ജില്ലകളിൽ തന്നെ തുടരട്ടെ എന്ന നിലപാടാണ് സർക്കാർ എടുത്തിട്ടുള്ളത് വാക്സിൻ്റെ കാര്യത്തിൽ നേരത്തെ തന്നെ നിലപാട് വ്യക്തമാക്കിയതാണ് എല്ലാവർക്കും വാക്സിൻ സൗജന്യമായിരിക്കും സംസ്ഥാനങ്ങൾക്ക് സൗജന്യമായി വാക്സിൻ നൽകണമെന്ന് പ്രധാനമന്ത്രിയോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട് ഇപ്പോൾ നിശ്ചയിച്ച വില അന്താരാഷ്ട്ര വിലയേക്കാൾ കൂടുതലാണ് ഇക്കാര്യവും രേഖാമൂലം പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് വാക്സിനേഷൻ്റെ കാര്യത്തിൽ മികച്ച ഇടപെടലാണ് സംസ്ഥാനം നടത്തുന്നത് ഇതിനകം അൻപത്തിയേഴ് ലക്ഷത്തി അൻപത്തെട്ടായിരം പേർക്ക് ഒരു ഡോസും പത്ത് ലക്ഷത്തി മുപ്പത്തൊൻപതിനായിരം പേർക്ക് രണ്ട് ഡോസും നൽകിയിട്ടുണ്ട് വാക്സിൻ്റെ ദൗർലഭ്യമാണ് നാം നേരിടുന്ന പ്രശ്നം അൻപത് ലക്ഷം ഡോസ് വാക്സിൻ അധികമായി നൽകണമെന്ന് കേന്ദ്രത്തോട് നാം ആവശ്യപ്പെട്ടെങ്കിലും ഇതേവരെ അത് ലഭിച്ചിട്ടില്ല വാക്സിൻ സംസ്ഥാനങ്ങൾ ഉൽപ്പാദകരിൽ നിന്ന് നേരിട്ട് സംഭരിച്ചു കൊള്ളണമെന്ന കേന്ദ്ര സർക്കാർ നിലപാട് അതിൻ്റെ ഭാഗമായി ആവശ്യമായ നടപടികൾ ഉദ്യോഗസ്ഥ തലത്തിൽ സ്വീകരിക്കുന്നുണ്ട് ഇന്ത്യയിലെ വാക്സിൻ ഉൽപ്പാദിപ്പിക്കുന്ന രണ്ട് കമ്പനികളുമായും ബന്ധപ്പെട്ടിട്ടുണ്ട് ആദിവാസി കേന്ദ്രങ്ങളിൽ കഴിയുന്നവർക്ക് വാക്സിൻ അവിടെ ലഭ്യമാക്കാനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് എൺപത് വയസ്സിന് മുകളിലുള്ളവർക്കും അവരുടെ വീടുകളിൽ ചെന്ന് വാക്സിൻ നൽകണമെന്ന നിർദ്ദേശത്തിൻ്റെ പ്രായോഗികത സർക്കാർ പരിശോധിക്കും വാക്സിൻ കേന്ദ്രങ്ങളിൽ വയോധികർക്ക് ഇപ്പോൾ തന്നെ പ്രത്യേക കൗണ്ടറുകൾ സജ്ജീകരിച്ചിട്ടുണ്ട് വാക്സിൻ കേന്ദ്രങ്ങളിലെ തിരക്ക് ഒഴിവാക്കുന്നതിനും നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് രക്തബാങ്കുകളിൽ രക്തത്തിന് ക്ഷാമം നേരിടാനിടയുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് യോഗത്തിൽ ചൂണ്ടിക്കാണിച്ചു കോവിഡ് വ്യാപനത്തിൻ്റെ സാഹചര്യത്തിൽ രക്തദാനത്തിന് ആളുകൾ പൊതുവേ തയ്യാറാകുന്നില്ല എന്നതാണ് പ്രശ്നം പതിനെട്ട് നാൽപ്പത്തഞ്ച് പ്രായപരിധിയിലുള്ളവർ വാക്സിൻ സ്വീകരിക്കുന്നതിന് മുൻപ് രക്തദാനത്തിന് തയ്യാറാവണമെന്ന് സർക്കാർ അഭ്യർത്ഥിക്കുകയാണ് വാക്സിൻ സ്വീകരിച്ചു കഴിഞ്ഞാൽ ഒരു മാസത്തേക്ക് രക്തം കൊടുക്കാൻ പാടില്ലെന്ന വിദഗ്ധാഭിപ്രായം പരിഗണിച്ചാണ് വാക്സിനേഷന് മുൻപേ രക്തം ദാനം ചെയ്യുന്ന നിലപാട് സ്വീകരിക്കണമെന്ന് ഭ്യർത്ഥിക്കുന്നത് രക്തദാനത്തിനു വേണ്ടി പ്രത്യേക ഇടപെടൽ നടത്താൻ യുവജന സംഘടനകളും രക്തദാന സംഘടനകളും ഈ ഘട്ടത്തിൽ തയ്യാറാകണമെന്നും അഭ്യർത്ഥിക്കുന്നു സ്വകാര്യ ആശുപത്രികളിലെ കോവിഡ് ചികിത്സാ നിരക്ക് നിയന്ത്രിക്കുന്നതിനും ഏകീകരിക്കുന്നതിനും അവരുടെ പ്രതിനിധികളുമായി സർക്കാർ നടത്തിയ ചർച്ചയുടെ വിവരങ്ങൾ കഴിഞ്ഞ ദിവസം വിശദീകരിച്ചിരുന്നു വളരെ അനുകൂലമായ പ്രതികരണമാണ് അവരിൽ നിന്നും ഉണ്ടായത് പക്ഷേ വലിയ നിരക്ക് ഈടാക്കുന്നുവെന്ന പരാതി അതിനുശേഷവും ഉയർന്നു വരുന്നുണ്ട് ഇക്കാര്യം സർക്കാർ പ്രത്യേകമായി പരിശോധിക്കും കോവിഡ് വ്യാപനത്തിൻ്റെ ഗൗരവം മുന്നിൽ കണ്ട് ആശുപത്രികളിൽ കിടക്കയും ഐ സിയു വെൻറ്റിലേറ്ററും ഓക്സിജനും മരുന്നും ഉറപ്പുവരുത്താൻ സർക്കാർ എല്ലാ മുൻകരുതലും സ്വീകരിച്ചിട്ടുണ്ട് വളരെ ശ്രദ്ധയോടെയാണ് സർക്കാർ നീങ്ങുന്നത് കൃത്യമായി അവലോകനവും നടത്തുന്നുണ്ട് ഇപ്പോൾ ഒരു കുറവും ഒന്നിനും വന്നിട്ടില്ല ജയിലുകളിൽ കോവിഡ് പടരുന്നത് കണക്കിലെടുത്ത് പ്രത്യേകമായി പരവൽ നൽകണമെന്ന ആവശ്യം സർക്കാർ പരിശോധിക്കും എന്നാൽ എല്ലാവർക്കും വാക്സിൻ നൽകുന്നതിനാണ് മുൻഗണന നൽകുന്നത് ആർ ടി പി സി ടെസ്റ്റിൻ്റെ ഫലം വൈകുന്നത് ഒഴിവാക്കാൻ നടപടി സ്വീകരിക്കും കഴിഞ്ഞ ദിവസങ്ങളിൽ ആളുകളെ കൂട്ടത്തോടെ പരിശോധനയ്ക്ക് വിധേയമാക്കിയതുകൊണ്ടാണ് ഫലം ലഭിക്കുന്നതിൽ താമസം നേരിട്ടത് ആ പ്രശ്നം പരിഹരിക്കും ഇ എസ് ഐ ആശുപത്രികളിൽ കൂടി കോവിഡ് ചികിത്സയുടെ ഭാഗമാക്കണമെന്ന നിർദ്ദേശം ആരോഗ്യവകുപ്പ് പരിശോധിക്കും നിയന്ത്രണങ്ങൾ കർക്കശമാക്കുന്നുണ്ടെങ്കിലും ഉൽപ്പാദന മേഖലയും നിർമ്മാണ മേഖലയും സ്തംഭിക്കരുത് എന്നാണ് സർക്കാരിൻ്റെ നിലപാട് ഉൽപ്പാദനാധിഷ്ഠിതമായ എല്ലാ പ്രവർത്തനങ്ങളും മുന്നോട്ട് പോകണം അതുകൊണ്ടാണ് സമ്പൂർണ്ണ ലോക്ക്ഡൗൺ ഒഴിവാക്കുന്നത് കൃഷി വ്യവസായം ചെറുകിട ഇടത്തരം വ്യവസായങ്ങൾ മത്സ്യബന്ധനം പാലുൽപാദനം തൊഴിലുറപ്പ് പദ്ധതി കുടിൽ വ്യവസായം നിർമ്മാണ പ്രവർത്തനം ഇവയൊന്നും സ്തംഭിച്ചു പോകരുത് കോവിഡ് മാനദണ്ഡങ്ങൾ പൂർണ്ണമായി പാലിച്ചുകൊണ്ട് ഇവയെല്ലാം പ്രവർത്തിക്കണം രണ്ട് ലക്ഷത്തി മുപ്പത്തിരണ്ടായിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് കോവിഡ് രോഗികളാണ് ഇപ്പോൾ ചികിത്സയിലുള്ളത് ഇതുവരെയുള്ളതിൽ ഏറ്റവും ശക്തമായ രോഗവ്യാപനമുള്ള ഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് ഉത്തരേന്ത്യയിലും മറ്റും കാണുന്ന അവസ്ഥ ഇവിടെയും സംജാതമാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പുതുതായി രോഗികളാകുന്നവരുടെ എണ്ണം കുറഞ്ഞെങ്കിൽ മാത്രമേ ആശുപത്രിയിൽ എത്തുന്നവരുടെ എണ്ണവും അതിനനുസരിച്ച് വർദ്ധിക്കുകയുള്ളൂ അതിതീവ്ര ചികിത്സ ആവശ്യമുള്ളവരുടെ എണ്ണം കുറച്ചു കൊണ്ടുവരലാണ് ഏറ്റവും പ്രധാനം ഇതിലെ എത്തുന്നവരുടെ എണ്ണം കുറയുക എന്നത് ഏറ്റവും പ്രധാനമാണ് അത്തരത്തിൽ ശ്രദ്ധിച്ചാൽ നമുക്ക് മരണങ്ങൾ ഫലപ്രദമായി തടഞ്ഞു നിർത്താൻ കഴിയും രോഗികളുടെ എണ്ണത്തിൻ്റെ വർധനവിന് ആനുപാതികമായി മരണസംഖ്യയും ഉയരും വീടുകൾക്കുള്ളിലും ഓഫീസുകളിലും കടകളിലും പൊതുനിരത്തിലുമുൾപ്പെടെ ജീവിതത്തിൻ്റെ നാനാതുറകളിലും മുഴുവൻ സമയവും ജാഗ്രത പുലർത്തൽ പ്രധാനമാണ് രോഗലക്ഷണമില്ല എന്ന് കരുതിയുള്ള അശ്രദ്ധ പോലും നമുക്കിപ്പോൾ താങ്ങാനാവുന്നതല്ല രോഗലക്ഷണങ്ങൾ പുറത്തുവരാത്ത പ്രീസിംറ്റമാറ്റിക് ഫേസിലാണ് അതിതീവ്ര വ്യാപനങ്ങൾ നടക്കാറുള്ളത് നമ്മളറിയാതെ മറ്റുള്ളവരിലേക്ക് രോഗം പകരുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് രോഗബാധിതനായ വ്യക്തി എത്രമാത്രം ജാഗ്രത കാണിക്കുന്നുവോ അതുപോലെ എല്ലാവരും ജാഗ്രത കാണിക്കണം കടകൾ നേരത്തെ അടക്കുന്നതും രാത്രി കാലങ്ങളിലെ യാത്ര ഉൾപ്പെടെയുള്ളവയിലെ നിയന്ത്രണങ്ങളും വാരാന്ത്യങ്ങളിൽ സ്വീകരിക്കുന്ന ലോക്ക്ഡൗണിന് സമാനമായ നിയന്ത്രണങ്ങളും ആൾക്കൂട്ടങ്ങൾ പാടില്ല എന്ന് പറയുന്നതുമെല്ലാം ഏതെങ്കിലും വിധത്തിൽ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാനല്ല സാഹചര്യത്തിൻ്റെ ഗൗരവം ജനങ്ങൾ കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടി കൂടിയാണത് സാമൂഹ്യ ജാഗ്രതയുടെ നെടുനായകത്വം നമ്മുടെ നാട്ടിലെ ജനങ്ങൾ തന്നെ ഏറ്റെടുക്കണമെന്നാണ് സർക്കാർ ആഗ്രഹിക്കുന്നത് അതിനാവശ്യമായ സാമൂഹ്യബോധമുള്ള ജനതയാണ് നമ്മൾ മുൻപ് നമ്മൾ തെളി തെളിയിച്ചതാണത് സാഹചര്യത്തിൻ്റെ ഗൗരവം തിരിച്ചറിഞ്ഞ് സ്വയമേവ മുൻകൈയ്യെടുക്കാൻ ഓരോ പൗരനും സാധിക്കണം കോവിഡ് നിയന്ത്രണാതീതമായി വളർന്ന മറ്റ് സംസ്ഥാനങ്ങളിൽ മ്യൂട്ടൻ വൈറസുകളുടെ വ്യാപനം ശക്തമായ സാഹചര്യത്തിലാണ് സ്ഥിതിഗതി ഗുരുതരമായത് ഒരു തവണ രോഗം വന്നവർക്ക് വീണ്ടും വരുന്ന സാഹചര്യവും അവിടങ്ങളിൽ ഉടലെടുത്തു സെറോ പ്രൊവലൻസ് പഠനപ്രകാരം അൻപത് മുതൽ അറുപത് ശതമാനം വരെ ആളുകൾക്ക് ഡൽഹിയിൽ രോഗം വന്നുപോയി എന്നിട്ടും ഇത്തവണ ഇത്ര ശക്തമായ രീതിയിൽ രോഗവ്യാപനം ഉണ്ടായിരിക്കുകയാണ് പരമാവധി ആളുകൾക്ക് രോഗം വന്നു മാറിയാൽ ഈ മഹാമാരിയെ മറികടക്കാമെന്ന രീതിയിൽ നടന്ന പ്രചരണങ്ങളെ നിരാകരിക്കുന്നതാണ് ഈ വസ്തുതകൾ അത്തരം വാദങ്ങൾക്ക് ആരും ചെവി കൊടുക്കരുത് ജനിതക വ്യതിയാനം വന്ന വൈറസുകളുടെ സാന്നിധ്യം ഡൽഹിയിലും മറ്റും ആഴ്ചകൾക്ക് മുൻപുണ്ടായിരുന്ന നിലയിലാണ് നമ്മുടെ സംസ്ഥാനത്തും നിലവിലുള്ളത് വളരെ ശക്തമായ രോഗവ്യാപനം നാം മുൻകൂട്ടി കാണേണ്ടതുണ്ട് കരുത്തുറ്റ പ്രതിരോധവും ജാഗ്രതയും മാത്രമാണ് മുൻപിലുള്ള വഴി രോഗബാധക്ക് കൂടുതൽ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ ഒരു മാസ്കിന് മുകളിൽ മറ്റൊരു മാസ്ക് ധരിക്കുന്ന രീതി അവലംബിക്കും നല്ലതാണെന്ന് വിദഗ്ധർ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു രണ്ട് മാസ്ക് പൊതുസ്ഥലങ്ങളിൽ ഇറങ്ങുമ്പോൾ ധരിക്കുക എന്താണ് വിദഗ്ദ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് നിലവിൽ പല വാക്സിനേഷൻ സെൻറ്ററുകളിലും ടെസ്റ്റിംഗ് സെൻറ്ററുകളിലും തിരക്ക് അനുഭവപ്പെടുന്നതായി കാണുന്നുണ്ട് അത്തരത്തിൽ ആൾക്കൂട്ടം ഉണ്ടാകുന്നത് ഒഴിവാക്കിക്കൊണ്ട് വേണം ആ കേന്ദ്രങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ആൾക്കൂട്ടം ഒഴിവാക്കാൻ സഹായകമായ ക്രമീകരണങ്ങൾ ഒരുക്കാൻ ആവശ്യമായ നടപടികൾ ആ സ്ഥാപനങ്ങളുടെ അധികാരികൾ കർശനമായി നടപ്പാക്കണം മാസ്ക് ധരിക്കുന്നതിൽ മാത്രമല്ല സാമൂഹ്യ അകലം പാലിക്കുന്നതിലും പ്രത്യേക ശ്രദ്ധ വധിപ്പിക്കണം തട്ടുകട ചായക്കട എന്നിവയ്ക്ക് മുന്നിലെത്തുന്നവർ സാമൂഹ്യ അകലം പാലിക്കുന്നതായി കാണുന്നില്ല അകലം പാലിക്കാതെ കൂട്ടം കൂടുന്നവരെ കസ്റ്റഡി എടുത്ത് നിയമ നടപടി സ്വീകരിക്കാൻ പോലീസിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് എല്ലാ ജില്ലകളിലും അഡീഷണൽ എസ്പിമാരുടെ നേതൃത്വത്തിൽ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സിന് രൂപം നൽകിയിട്ടുണ്ട് ജനത്തിന് കൂടുതലുള്ള വാക്സിൻ കേന്ദ്രങ്ങൾ മാളുകൾ സൂപ്പർമാർക്കറ്റ് എന്നീ സ്ഥലങ്ങളിൽ ഈ സംഘം മിന്നൽ പരിശോധന നടത്തി നിയമ നടപടി സ്വീകരിക്കും കോവിഡ് സുരക്ഷിത സുരക്ഷയുമായി ബന്ധപ്പെട്ട് വിന്യസിച്ച പോലീസ് സംഘങ്ങളുടെ പ്രവർത്തനക്ഷമ നിരീക്ഷിക്കുന്നതിനും ഈ സംഘത്തെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് കഴിഞ്ഞ വർഷം കോവിഡ് വ്യാപനം രൂക്ഷമായപ്പോൾ കോവിഡ് രോഗികൾ കോവിഡ് സേഫ്റ്റി എന്ന മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ നിർദ്ദേശിച്ചിരുന്നു ക്വാറൻ്റൈൻ ലംഘിക്കുന്നവരെ കണ്ടെത്താൻ ഈ സംവിധാനം ഏറെ പ്രയോജനപ്രദമായിരുന്നു കോവിഡ് പോസിറ്റീവ് രോഗികൾ ഈ ആപ്പ് നിർബന്ധമായും ഡൗൺലോഡ് ചെയ്യേണ്ടതാണ് ക്വാറൻ്റൈൻ ലംഘിക്കുന്നവരെ കണ്ടെത്തി നടപടി സ്വീകരിക്കാൻ ഈ ആപ്പ് പോലീസിന് സഹായകമാവും പഞ്ചായത്ത് തലത്തിൽ നിലവിലുള്ള റാപ്പിഡ് റെസ്പോൺസ് ടീമിൻ്റെ പ്രവർത്തനം കൂടുതൽ ഫലവത്താക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഈ ടീമിന് നൽകുന്ന പോലീസ് സഹായം കൂടുതൽ ഫലപ്രദമാക്കാൻ നടപടി സ്വീകരിക്കും ആവശ്യമായ എല്ലാ സുരക്ഷാ മുൻകരുതലും സ്വീകരിച്ചു വേണം ജനങ്ങളുമായി ഇടപഴകാൻ എന്ന് പോലീസ് നിർദ്ദേശം നൽകിയിട്ടുണ്ട് പോലീസ് സേനാംഗങ്ങൾ ചിലർ അസുഖബാധിതരാകുന്നുണ്ട് അങ്ങനെ അസുഖബാധിതരായാൽ അത് എൻഫോഴ്സ്മെൻറ്റ് പ്രവർത്തനങ്ങളെ പ്രതികൂലമായി ബാധിക്കും ഈ സാഹചര്യത്തിൽ പോലീസിൻ്റെ ക്ഷേമം ഉറപ്പാക്കുന്നതിന് ആവശ്യമായ നടപടി സ്വീകരിക്കാൻ സ്റ്റേറ്റ് പോലീസ് വെൽഫെയർ ഓഫീസർ കൂടിയായ ബെറ്റാലിയൻ വിഭാഗം എ ഡി ജി പിയെ ചുമതലപ്പെടുത്തി കോവിഡ് അവലോകന യോഗത്തിൽ ഇപ്പോഴുള്ള പ്രവർത്തനങ്ങൾ വിശദമായി ചർച്ച ചെയ്തു രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്നത് മുൻകൂട്ടി കണ്ട് കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കാൻ തീരുമാനിച്ചു പരമാവധി ആശുപത്രികളിൽ ഓക്സിജൻ ബെഡുകൾ ഒരുക്കും പരമാവധി വെൻ്റിലേറ്ററുകൾ എത്തിക്കും ഇതിനായി സി എസ് ആർ ഫണ്ട് ഉൾപ്പെടെ ഉപയോഗിക്കും പരമാവധി ബെഡുകൾ ഒരുക്കും ആരോഗ്യവകുപ്പിന് കീഴിലുള്ള കെട്ടിടങ്ങൾ ഇതിനായി പരമാവധി ഉപയോഗിക്കും താൽക്കാലിക ജീവനക്കാരെ ഇവിടങ്ങളിൽ യുദ്ധകാലാടിസ്ഥാനത്ത് നിയമിക്കും സംസ്ഥാന തലത്തിൽ ഇത് മോണിറ്റർ ചെയ്യും തദ്ദേശ സ്ഥാപനങ്ങളെ ഒന്നാം ഘട്ടത്തിലേതുപോലെ ഈ ഘട്ടത്തിലും സജ്ജമാക്കും കഴിഞ്ഞ നമ്മുടെ അനുഭവം തദ്ദേശ തദ്ദേശന സ്ഥാപനങ്ങൾ ഫലപ്രദമായി നേതൃത്വം വഹിച്ചതാണ് ഈ ഘട്ടത്തിൽ ഓരോ തദ്ദേശ സ്ഥാപനത്തെയും സഹായിക്കുന്നതിന് അവിടുത്തെ ജനകീയ പങ്കാളിത്തം കൂടുതൽ ശക്തമാക്കുന്നതിന് മുതിർന്ന ഉദ്യോഗസ്ഥരെ തദ്ദേശ സ്ഥാപനങ്ങൾ നിയമിക്കും കോവിഡ് പ്രതിരോധത്തിന് വൻ ജനകീയ പങ്കാളിത്തം ഉണ്ടാവുക എന്നാണ് ഉദ്ദേശിക്കുന്നത് ആ വൻ ജനകീയ പങ്കാളിത്തം ഉറപ്പാക്കാനാണ് ഇത്തരം നടപടികൾ സ്വീകരിക്കുന്നു എല്ലാ തദ്ദേശ സ്ഥാപന തലത്തിൽ കൈകാര്യം ചെയ്യാനാവുന്ന തരത്തിൽ തദ്ദേശ സ്ഥാപനങ്ങളെ ശക്തിപ്പെടുത്തും എല്ലാ കാര്യങ്ങളും അവിടെ തന്നെ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന വിധത്തിൽ തദ്ദേശ സ്ഥാപന അടിസ്ഥാനത്തിൽ ചികിത്സാ സംവിധാനങ്ങൾ ഉണ്ടാകും അവിടെയുള്ള ഹെൽത്ത് സെൻറ്ററിലെ ഡോക്ടർമാരുണ്ട് പ്രൈവറ്റിലുള്ള ഡോക്ടർമാരുണ്ട് ഇവരെല്ലാം കൂടിയുള്ള ഒരു ടീം തദ്ദേശ സ്വയംഭരണ തലത്തിൽ ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാനും ഏകോപിപ്പിക്കാനും ഉണ്ടാവും പ്രൈമറി ഹെൽത്ത് സെൻറ്ററുകളെ നല്ല രീതിയിൽ ശക്തിപ്പെടുത്തിയതാണ് കൂടുതൽ ശക്തിപ്പെടുത്തുന്ന നില സ്വീകരിക്കും കോവിഡ് പ്രവർത്തനങ്ങൾക്കായി ഹെൽപ്പ് ഡെസ്ക് ഉണ്ടാവുക എന്നത് ഏറ്റവും പ്രധാനമാണ് അത് ജില്ലാതലത്തിൽ ഹെൽപ്പ് ഡെസ്ക് ഉണ്ടാവും ഏതെങ്കിലും രോഗിക്ക് ആശുപത്രി കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വിവരങ്ങൾ തേടാൻ കീ ഹെൽപ്പ് ഡെസ്ക് ഉപകരിക്കും ഒരു വെന്റിലേറ്റർ സൗകര്യം വേണം അപ്പോൾ ഹെൽപ്പ് ഡെസ്ക്കുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ ത്വരിതപ്പെടുത്താനാവും അതോടൊപ്പം തന്നെ കൗൺസിലിങ്ങിനായി മറ്റൊരു ഹെൽപ്പ് ഡെസ്ക് കൂടി സജ്ജീകരിക്കും അതിന് യോഗ്യരായ കൗൺസിലർമാരുണ്ടാവും അവരോടൊപ്പം യോഗ്യരായ മറ്റുള്ളവരെയും നിയമിക്കും നേരത്തെ ടെലിമെഡിസിൻ സംവിധാനം ശക്തിപ്പെടുത്താൻ തീരുമാനിച്ചിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് ആളുകൾക്ക് ബന്ധപ്പെടാൻ ജില്ലാതലത്തിൽ സംവിധാനമുണ്ടാകും ഈയൊരു ഹെൽപ്പ് ഡെസ്ക് പോലെ തന്നെ അതിൽ ഡോക്ടർമാർ തന്നെ വേണമെന്നില്ല പഠിച്ചിറങ്ങുന്ന പുതിയ മെഡിക്കൽ വിദ്യാർത്ഥികളായാലും മതി അവിടെ ചെയ്യേണ്ടത് ബന്ധപ്പെട്ട ഡോക്ടറെ ബന്ധിപ്പിച്ചു കൊടുക്കലാണ് അതിനുപകരിക്കുന്ന ടെലിമെഡിസിൻ സംവിധാനം നല്ല രീതിയിൽ ശക്തിപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ കുറച്ചുകൂടി മെച്ചപ്പെട്ടിട്ടുണ്ട് അത് കൂടുതൽ ശക്തിപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നത് ഇതോടൊപ്പം ഫീൽഡ് ലെവൽ പ്രവർത്തനങ്ങൾ ഈ ഫീൽഡ് ലെവൽ പ്രവർത്തനങ്ങൾക്ക് പുതിയ ടീം ഉണ്ടാവണം നമ്മുടെ ഫീൽഡ് ലെവൽ പ്രവർത്തനങ്ങൾ നടത്തുന്നവർ തന്നെ കോവിഡ് പ്രവർത്തനവും നടത്താൻ തയ്യാറായാൽ അത് രണ്ടിനും വിഷമായിട്ട് മാറും അപ്പോൾ ഫീൽഡ് ലെവൽ പ്രവർത്തനങ്ങൾ നടത്താൻ അതിന് ചുമതലപ്പെട്ടവരെ തന്നെ നിയോഗിക്കുക പുതിയ ടീം വേണമെങ്കിൽ ആ പുതിയ ടീമിനെയും തയ്യാറാക്കുക എന്നാൽ അതോടൊപ്പം സന്നദ്ധ പ്രവർത്തകരെ ഉപയോഗിക്കണം ആ സന്നദ്ധ പ്രവർത്തകരെ രണ്ട് തരത്തിൽ ഉപയോഗിക്കുക ഒന്ന് കോവിഡ് ഇതര സേവനം വീടുകളിൽ കോവിഡുമായി ബന്ധപ്പെട്ടതല്ലാത്ത രോഗികളല്ലാത്ത ഈ കാലത്തിൻ്റെ പ്രത്യേകത അനുസരിച്ച് പല സേവനങ്ങളും വേണ്ടി വരും അതിനു വേണ്ടി ഒരു സംഘമുണ്ടാവണം മറ്റൊരു സംഘം കോവിഡ് രോഗബാധിതരെ സഹായിക്കാനാണ് കോവിഡ് രോഗികളെ സഹായിക്കുക ഇക്കാര്യത്തിൽ ഇപ്പോൾ അൻപത് ശതമാനം ഉദ്യോഗസ്ഥർ ഓഫീസിൽ പോകാതെയുണ്ട് അവരെയും ഇതിനായി ഉപയോഗിക്കാനാവും അതോടൊപ്പം നാട്ടിൽ അധ്യാപകരുണ്ട് അധ്യാപകരെയും ഇക്കാര്യത്തിൽ ഉപയോഗിക്കാനാവും വളണ്ടിയർമാരുടെ ഈ രണ്ട് സംഘങ്ങൾ നല്ല രീതിയിൽ പ്രവർത്തിക്കുക അൻപത് അറുപത് വീടുകൾക്ക് ഒരു വളണ്ടിയർ എന്ന നിലയിലാണ് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ പ്രതിരോധം ചികിത്സ അത്തരം കാര്യങ്ങളൊക്കെ ഇവരിടപെട്ട് ആവശ്യമായ സഹായം ചെയ്യണം അതോടൊപ്പം രോഗം കൂടുന്നു അവിടുന്ന് വേറെ സ്ഥലത്തേക്ക് മാറ്റേണ്ടതുണ്ട് അങ്ങനെ വരുമ്പോൾ ആംബുലൻസ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളുമായി ഇവർക്ക് ബന്ധമുണ്ടാവണം അത് വളരെ പ്രധാനമാണ് അതിന് ഉള്ള ബന്ധം ആംബുലൻസ് സംവിധാനവുമായിട്ട് ഇവർക്കുണ്ടാവും അതോടൊപ്പം ഈ വളണ്ടിയർ രംഗത്തുള്ള ആരോഗ്യ പ്രവർത്തകരുണ്ട് അതിലൊരാളുമായി ബന്ധമുണ്ടാവും കാരണം ആ വളണ്ടിയർക്ക് എപ്പോഴും നിർദ്ദേശങ്ങൾ ആവശ്യമായി വരും അങ്ങനെ ബന്ധപ്പെടുന്നതിന് ഒരാരോഗ്യ പ്രവർത്തകനുണ്ടാവും അപ്പോൾ തദ്ദേശ സ്ഥാപന അടിസ്ഥാനത്തിലുള്ള ഹെൽത്ത് സിസ്റ്റത്തിൻ്റെ ഭാഗമായാണ് ഇവർ പ്രവർത്തിക്കുക ഇവിടെ നേരത്തെ പറഞ്ഞു ഓരോ തദ്ദേശ സ്ഥാപനത്തിനും ഒരു മെഡിക്കൽ ടീം ഗവൺമെൻറ് ഡോക്ടർമാരും സ്വകാര്യ ഡോക്ടർമാരും അടങ്ങുന്ന ടീം അവരെ തീരുമാനങ്ങൾ ഫലപ്രദമായി എടുക്കുക ഇത്തരം തീരുമാനങ്ങൾ യുദ്ധകാലാടിസ്ഥാനം നടപ്പാക്കണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് മാസ്ക് ധരിക്കാത്തതിന് പതിനയ്യായിരത്തി പതിനൊന്ന് കേസുകളാണ് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനകം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് എല്ലാവരും മാസ്ക് ധരിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ് ഇന്നത്തെ കാലത്ത് പക്ഷേ നമ്മുടെ നാട്ടില് പതിനയ്യായിരത്തിൽ പരം ആളുകൾ മാസ്ക് ധരിച്ചിട്ടില്ല കൃത്യമായിട്ട് സാമൂഹ്യകാലം പാലിക്കാത്തതിന് അയ്യായിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ട് കേസുകളും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇതിൽ പിഴ വരുന്നുണ്ട് ഇവർക്ക് ഒരു ദിവസം കൊണ്ട് പിഴയായി ഈടാക്കിയത് നാൽപ്പത്തി ലക്ഷത്തി അൻപത്തി മൂവായിരത്തി എഴുന്നൂറ്റി എൺപത്തൊൻപത് രൂപയാണ് ഇതിനോടൊപ്പം പറയാനുള്ള കാര്യം കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ ചെയർമാനായ ഫാദർ ഡേവിസ് ചിറമേലിൻ്റെ നേതൃത്വത്തിൽ വാക്സിൻ ഫണ്ട് ഹണ്ട് എന്ന എന്ന പേരിൽ ധനം സമാഹരിച്ച് വാക്സിൻ ഫണ്ട് സമാഹരിച്ച് ദുരിതാശ്വാസ നിധിയിലേക്ക് ഒരു കോടി രൂപ നൽകാൻ തീരുമാനിച്ചതായി അറിയിച്ചിട്ടുണ്ട് ദുരിതാശ്വാസ നിധിയിലേക്ക് കൊല്ലം ജില്ലാ പഞ്ചായത്ത് തനത് ഫണ്ടിൽ നിന്നും ഒരു കോടി രൂപ സംഭാവന ചെയ്തു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സാം കെ ഡാനിയൽ കൊല്ലം ജില്ലാ കലക്ടർക്ക് ചെക്ക് കൈമാറി നിയുക്ത എം പി ജോൺ ബ്രിട്ടാസ് ഒരു ലക്ഷം രൂപ വിനോയ് വിശ്വ എം പി ഒരു ലക്ഷം രൂപ ഗതാഗത വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ ഒരു ലക്ഷം രൂപ മുൻ കെ പി സി സി പ്രസിഡന്റ് വി എം സുധീരൻ ഇരുപതിനായിരം രൂപ മുൻ ചീഫ് ജസ്റ്റിസ് കെ ജി ബാലകൃഷ്ണൻ അൻപതിനായിരം രൂപ മുഖ്യമന്ത്രിയുടെ ശാസ്ത്ര എം ചന്ദ്രദത്തൻ ഒരു ലക്ഷം രൂപ കേരള എൻ ജി ഒ യൂണിയൻ ഇരുപത്തഞ്ച് ലക്ഷം രൂപ കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ ഇരുപത്തഞ്ച് ലക്ഷം രൂപ കേരള കർഷക സംഘം സംസ്ഥാന കമ്മിറ്റി പത്ത് ലക്ഷം രൂപ കേരള കോപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ പത്ത് ലക്ഷം കേരള സംസ്ഥാന സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ പത്ത് ലക്ഷം കേരള അസിസ്റ്റന്റ് ഓഫീസേഴ്സ് അസോസിയേഷൻ പത്ത് ലക്ഷം കേരള ഗ്രാമപഞ്ചായത്ത് ടെക്നിക്കൽ അസിസ്റ്റന്റ് ഓർഗനൈസേഷൻ സംസ്ഥാന കമ്മിറ്റി പത്ത് ലക്ഷത്തി അൻപതിനായിരം രൂപ അന്തരിച്ച കേരള കോൺഗ്രസ് കറിയ നേതാവ് സ്കറിയ തോമസിന്റെ സ്മരണാർത്ഥം പാർട്ടിയും കുടുംബവും ചേർന്ന് രണ്ട് ലക്ഷത്തി അൻപതിനായിരം രൂപ കേരള ശാസ്ത്രാത്യപരിഷത്ത് കണ്ണൂർ ജില്ലയിലെ പ്രവർത്തകർ രണ്ട് ലക്ഷത്തി പതിനൊന്നായിരം രൂപ കെ എസ് ബി സി സ്റ്റാഫ് അസോസിയേഷൻ സി ഐ ടി യു ഒരു ലക്ഷം രൂപ ആരോഗ്യ സർവകലാശാല മുൻ പ്രോ വൈസ് ചാൻസലർ ഡോക്ടർ എ നളിനാക്ഷൻ ഒരു ലക്ഷം രൂപ സൂര്യാകൃഷ്ണമൂർത്തി ആദ്യ ഗടുവായി പതിനായിരം രൂപയും തൻ്റെ പുസ്തകം നുറുങ്ങുവട്ടത്തിൻ്റെ മുഴുവൻ വരുമാനവും കൈമാറുമെന്ന് അറിയിച്ചിട്ടുണ്ട് തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിലെ നാലാം ക്ലാസ് വിദ്യാർത്ഥിനിയായ ഗീത് മൽഹാർ തൻ്റെ സമ്പാദ്യ കൊടുക്കയിലെ ആയിരത്തി അറുപത് രൂപ കോഴിക്കോട് ദേവഗിരി കോളേജിലെ രണ്ടാം വർഷ ഡിഗ്രി വിദ്യാർത്ഥിനി ഷെറിൻ കെ പി തൻ്റെ സ്കോളർഷിപ്പ് തുകയിൽ നിന്നും അയ്യായിരം രൂപ പാലായിലെ പി കെ മനോജിൻ്റെയും കനകമണിയുടെയും മകൻ നന്ദകിഷോർ സൈക്കിൾ വാങ്ങാൻ സ്വരൂപിച്ച ആറായിരം രൂപ പാലായില സി വി സുരേഷിൻ്റെയും പ്രസീനുടേയും മക്കളായ കീർത്തി സുരേഷും ശിവാനി സുരേഷും പതിനായിരം രൂപ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തൊന്ന് വർഷത്തെ കുട്ടികളുടെ പ്രസിഡന്റ് ആദർശ് എസ് എം രണ്ടു വർഷമായി വിഷു കൈനീട്ടം കിട്ടിയ പണം ഒരു സൈക്കിൾ വാങ്ങുന്നതിന് വേണ്ടി സ്വരൂപിച്ച് വച്ചിരുന്നു അത് ആ അയ്യായിരത്തി ഇരുന്നൂറ് രൂപ ജെയിംസ് മാത്യു എം എൽ എയുടെ പി എ രാകേഷിൻ്റെ മകൻ ശിവജിത്ത് രാകേഷ് തനിക്ക് കിട്ടിയ യു എസ് എസ് സ്കോളർഷിപ്പ് തുക മൂവായിരം രൂപ ഇങ്ങനെ വാക്സിൻ ചാലഞ്ചിൻ്റെ ഭാഗമായിട്ടുള്ള ഇടപെടലുകൾ വലിയ തോതിൽ വന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഇതോടൊപ്പം ചൂണ്ടിക്കാണിക്കാനുള്ളൊരു കാര്യം കർണാടകയിൽ നാളെ മുതൽ ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായി പരിഭ്രാന്തരായി ആളുകൾ യാത്ര ചെയ്യുന്നത് ഒഴിവാക്കണം എന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത് എവിടെയാണോ ഉള്ളത് അവിടെ തന്നെ നിൽക്കുന്നതാണ് ഇന്നത്തെ ഘട്ടത്തിൽ കരണീയമായിട്ടുള്ളത് അതോടൊപ്പം വയനാട് ജില്ലയിലെ മാനന്ത മാനന്തവാടി ആശുപത്രിയിലെ ലാബ് ടെക്നീഷ്യൻ അശ്വതി ആരോഗ്യ പ്രവർത്തക കോവിഡ് ബാധിച്ച് ഇന്ന് മരണപ്പെട്ടിട്ടുണ്ട് അവരുടെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തുന്നു കോവിഡ് രണ്ടാം തരംഗത്തിൻ്റെ പശ്ചാത്തലത്തിൽ വിപുലമായ സന്നദ്ധ പ്രവർത്തനങ്ങൾക്ക് രൂപം നൽകാൻ തയ്യാറായിട്ടുണ്ട് എന്ന് ഡിവൈഎഫ്ഐ അറിയിച്ചിട്ടുണ്ട് പ്ലാസ്മ ഡൊണേഷൻ ക്യാമ്പയിൻ പ്രത്യേക രക്തദാന ക്യാമ്പയിൻ കോവിഡ് പ്രതിരോധ സേനയുടെ രൂപീകരണം ഇവയെല്ലാം അവരുദ്ദേശിക്കുന്നത് ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് പങ്കുവെക്കാനുള്ളത് വാക്സിൻ വാങ്ങൽ എന്താ ഇപ്പോൾ നമ്മൾ ഈ കോവാക്സിൻ കോവിഷീൽഡ് അല്ലാതെ ഇറക്കുമതി തീരുവ കുറച്ചുകൊണ്ട് ഫൈസർ ഉൾപ്പെടെയുള്ള വിദേശ വാക്സിൻ കമ്പനികളായിട്ട് ചർച്ച നടത്തുന്നുണ്ടോ ഒന്ന് രണ്ടാമത് കേരളത്തിൽ ആർ ടി പി സി ആർ ടെസ്റ്റിന് സ്വകാര്യ മേഖലയിൽ വൻ തുകയാണ് അത് കുറയ്ക്കാൻ എന്തെങ്കിലും ഇടപെടൽ സർക്കാർ ഒരു ഒരു അത് വാക്സിനുമായി ബന്ധപ്പെട്ട് നമുക്ക് സാധ്യമാകുന്ന നടപടികളിലേക്കിപ്പോൾ നമ്മുടെ ഉദ്യോഗസ്ഥരെ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അത് നല്ല പുരോഗതിയിൽ തന്നെയാണ് നിൽക്കുന്നത് ആ ചർച്ചയുടെ ഒരു ഘട്ടത്തിൽ ഇപ്പം നിൽക്കേ നിൽക്കുകയാണ് മറ്റ് നടപടികളിലേക്ക് കടന്നിട്ടില്ല ആർ ടി പി സിആർ ട്രസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ന്യായമായ രീതിയിൽ തന്നെ ആർ ടി പി സി ആർ ടെസ്റ്റ് നടത്താനുള്ള സൗകര്യങ്ങൾ ഒരുക്കി കഴിഞ്ഞിട്ടുണ്ട് പ്രൈവറ്റ് മേഖലയുടെ പ്രശ്നം പ്രത്യേകമായി തിയേറ്ററുകളും സ്പോർട്സ് കോംപ്ലക്സ് ഒക്കെ അടയ്ക്കാൻ പറഞ്ഞ് ഇന്നു മുതലാണോ അല്ല നാളെ മുതലാണോ ഒരു സമയമുണ്ടോ അതിനെ അതുപോലെ അങ്ങ് പറഞ്ഞത് ബാറുകളും മദ്യവില്പനശാലകളും അടയ്ക്കുമെന്നാണ് പക്ഷേ ഉത്തരവിൽ മദ്യവില്പനശാലയുടെ കാര്യം പറയുന്നില്ല അതിലൊരു ക്ലാരിഫിക്കേഷനും കൂടെ സാധാരണ ഭാഗമായിട്ട് വരുന്ന ഇന്നത്തെ വന്നിട്ടുണ്ട് കൊടുക്കുന്നത് ഉൾപ്പെടെ ഈ ഫീസ് അടക്കാത്തതിന്റെ പേരിൽ തടഞ്ഞു വെക്കുന്നതായിട്ടുള്ള പരാതികൾ വരുന്നുണ്ട് പല പ്രൈവറ്റ് സ്കൂളുകളിലും ഇപ്പം പുതിയ അഡ്മിഷൻ പൊതുവിദ്യാലയങ്ങളിലേക്ക് മാറാൻ ുമോ ഒപ്പം തന്നെ ഈ മാർക്ക് ലിസ്റ്റ് സ്വാഭാവികമായും ഒരു വൈകാരികമായ വിഷയമാണല്ലോ അപ്പൊ അതും ഈ ഫീസ് അടക്കാത്തതിന്റെ പേരിൽ തടഞ്ഞുപോകും പലർക്കും ഫീസ് അടക്കാൻ പറ്റാത്ത വരുമാനത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതിൽ സർക്കാരിൻ്റെ ഇടപെടൽ ഉണ്ടാകുമോ അതെന്താണ് പ്രശ്നം നോക്കിട്ട് അതിനകത്ത് ഇടപെടാൻ വിദ്യാഭ്യാസ വകുപ്പിനോട് പറയാൽ അവരുടെ വിദ്യാർത്ഥികളുടെ അവരുടെ ക്ലാസ് ഇപ്പോഴും നടക്കുന്നതായിട്ടാണ് പല മാധ്യമ സ്ഥാപനങ്ങളിലും അറിയിപ്പ് വരുന്നത് കഴിഞ്ഞ ദിവസം സി എമ്മിൻ്റെ ശ്രദ്ധയിൽ കാര്യം പെടുത്തിയിരുന്നു അപ്പോൾ അന്ന് ചോദിച്ചിട്ട് പറയാമെന്നാണ് പറഞ്ഞത് ഈ സർവകലാശാല പരീക്ഷകൾ മാറ്റണമെന്നതായിരുന്നു അല്ലെങ്കിൽ പ്രാക്ടിക്കൽ ക്ലാസ്സുകളൊന്നും നടത്താൻ പാടില്ല എന്നതായിരുന്നു നിലപാട് അത് പക്ഷേ അതങ്ങനെ തുടരുന്നതായി കേൾക്കുന്നു അല്ല ആരോഗ്യ സർവകലാശാലയുടെ പ്രശ്നം അതിലൊരു കൂട്ടർ പഠിത്തം കഴിഞ്ഞ് പുറത്തിറങ്ങി നമ്മുടെ രോഗികളെ ചികിത്സിക്കുന്ന ആളുകളായിട്ട് മാറേണ്ടവരാണല്ലോ അപ്പോൾ അത് തടസ്സപ്പെട്ടു പോവുകയാണ് അതിന് സാധിക്കാത്ത നില വരുന്നു അപ്പോൾ അത് നടക്കണമെങ്കിൽ പരീക്ഷ നടക്കണം അതിൻ്റെ കാര്യങ്ങൾ ക്രമമായിട്ട് നടക്കണം പിന്നെ അവരെല്ലാവരും ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ വാക്സിനേഷൻ എടുത്ത് നടപടികൾ സ്വീകരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ നമുക്ക് അടിയന്തരമായി ആവശ്യമുണ്ട് എന്നുള്ളത് കൊണ്ട് അത്തരത്തിലൊരു നിലപാട് സ്വീകരിക്കണമെന്ന് തന്നെയാണ് കണ്ടിട്ടുള്ളത് ഒരു ചോദ്യം കൂടാ അതായത് ഈ രണ്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികളുള്ള അല്ലെങ്കിൽ വളരെ തീരെ കുഞ്ഞു മുലയൂട്ടുന്ന അമ്മമാർക്ക് ഏതെങ്കിലും തരത്തിലുള്ളൊരു സംവിധാനം ഗവൺമെൻറ് ജീവനക്കാരായിട്ടുള്ളവർക്ക് ഏർപ്പെടുത്താൻ ഇപ്പോൾ കഴിയുമോ അതിനെന്താ പ്രത്യേക സംവിധാനം എന്താ ഉദ്ദേശിക്കുന്നത് അവർക്ക് നിലവിൽ വാക്സിൻ അവരെടുക്കാൻ കഴിയില്ല അവർക്ക് കാരണം മുലയൂട്ടുന്ന അമ്മമാരായതുകൊണ്ട് തന്നെ അപ്പം അവരുടെ ജോലി സമയത്തിലോ ഏതെങ്കിലും തരത്തിലുള്ള ക്രമീകരണം വരുത്താൻ ഇപ്പോൾ സാധ്യമാണോ അത് പ്രത്യേകമായി ബന്ധപ്പെട്ടാൽ അവനാവശ്യമായ നടപടികൾ ഡിപ്പാർട്ട്മെന്റുകൾ സ്വീകരിക്കും സി ഈ അതിതീവ്ര രോഗവ്യാപനം വരുത്തുന്ന ബ്രിട്ടീഷ് വൈറസും അതുപോലെ സൗത്ത് ആഫ്രിക്കൻ സ്ട്രെയിനും കേരളത്തിൽ കണ്ടെത്തി എന്ന് പറയുന്ന ഏതെങ്കിലും പ്രത്യേക ജില്ലകളിലാണോ അതോ സംസ്ഥാനത്തിൻ്റെ എല്ലാ ജില്ലകളിലും ഇത് കണ്ടെത്തിയിട്ടുണ്ടോ എത്രമാത്രം അപകടകരമായ ഒരു സാഹചര്യത്തിലാണത് അതിതീവ്ര വ്യാപനശേഷിയുള്ള ഈ ജനിതക വ്യതിയാനം വന്ന വൈറസുകളുടെ പ്രബലമായ സാന്നിധ്യമാണ് ഈ രണ്ടാം തരംഗത്തിൽ ഉണ്ടായിട്ടുള്ളത് ഇപ്പോൾ ജനിതക വ്യതിയാനം കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ട് നമ്മൾ ഏറ്റവും പുതിയ അനുസരിച്ച് ജനിതക വ്യതിയാനം വന്ന വൈറസുകൾ കേരളത്തിൽ ഏപ്രിൽ ആദ്യവാരം തന്നെ വ്യാപിച്ചു എന്നാണ് അറിയുന്നത് ഇപ്പോൾ രോഗബാധിതരിൽ നാൽപ്പത് ശതമാനത്തോളം പേരിൽ അതിതീവ്ര വ്യാപനശേഷിയുള്ള വൈറസുകളാണ് എന്നാണ് പഠനം വ്യക്തമാക്കുന്നത് ഇതിൽ മുപ്പത് ശതമാനം ആളുകളിൽ യു കെ സ്ട്രെയിൻ എന്ന തീവ്ര രോഗവ്യാപന ശക്തിയുള്ള വൈറസാണ് ആണ് ഏഴ് ശതമാനത്തോളം പേരിൽ ഡബിൾ മ്യൂട്ടൻ്റ് എന്ന് പറയുന്ന രോഗപ്രതിരോധ ശക്തിയെപ്പോലും അതിജീവിക്കാൻ ശേഷിയുള്ള വൈറസിനെയാണ് കണ്ടെത്തിയത് രണ്ട് ശതമാനത്തോളം ആളുകളിൽ ദക്ഷിണാഫ്രിക്കൻ വേരിയൻ്റാണ് കണ്ടെത്തിയത് ഈ സമയത്തിനുള്ളിൽ ഇവയുടെ ഏപ്രിൽ ആദ്യ ആദ്യവാരത്തിലാണല്ലോ ഇത് കാണുന്നത് അപ്പോൾ ഈ സമയത്തിനുള്ളിൽ ഇവയുടെ സാന്നിധ്യം വളരെയധികം ശക്തിപ്പെട്ടിട്ടുണ്ടാകുമെന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത് അപ്പോൾ ഇങ്ങനെ കാണുന്ന ഒരവസ്ഥ ഉണ്ടായാൽ ഇത്തരം വൈറസുകൾ ഉള്ള സ്ഥലം കണ്ടാൽ അവിടെ ശക്തമായ രീതിയിലുള്ള ലോക്ക്ഡൗൺ നടപടികളടക്കം സ്വീകരിച്ച് അതിനെ പ്രതിരോധിക്കുന്ന നില സ്വീകരിക്കണമെന്ന് ഇന്ന് രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം പൊതുവെ തീരുമാനിച്ചിട്ടുമുണ്ട് നമ്മൾ കുറച്ച് സമയധികമായി അതുകൊണ്ട് ഇന്ന് നമുക്ക് നിർത്താം